ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് എനിക്കൊരു യൂട്യൂബിലൊരു കമൻറ്റ് വന്നിരുന്നു, എങ്ങനെയാണ് ബാറ്ററി ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാറ്ററി ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ആദ്യം എന്താണ് ബാറ്ററി ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ഒരു ബാറ്ററിയുടെ അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 3.6 volt ആണ്, അത് നോർമൽ വോൾട്ടേജ്, അതാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പം ഈ 3.6 volt ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ചാർജിങ് ആവത്തുള്ളൂ. ഇതിൽ 3.6 volt സ്റ്റോറേജ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇതിലോട്ട് പിന്നെ ചാർജ് കയറി ഇത് ബാറ്ററി ചാർജിങ് ആവത്തുള്ളൂ. അപ്പം ഞാനിത് സിമ്പിൾ ഇതായിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇത് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാതിരുന്നു, ഒരു 2-3 ആഴ്ചയൊക്കെ ചിലപ്പം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 3.6 volt നിന്ന് ഇതിൻ്റെ വോൾട്ടേജ് ഡൗൺ ആയി പോകും, 3.6 താഴെയോട്ട് അങ്ങ് പോകും. ചിലപ്പം 2.5 അല്ലെങ്കിൽ അത് 3.6 ഡൗണ് താഴെ പോകും. അപ്പോൾ ഒരു 3 volt മുകളിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചാർജർ കുത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ ചാർജ് എടുത്ത് വരും. പക്ഷെ 3 volt താഴെയാണ് ചാർജ് ആയിപ്പോയതെങ്കിൽ ഇത് പിന്നെ നമ്മൾ ചെയ്ത ഇപ്പോൾ ഈ ഒരു പോർട്ട് വഴി ചാർജർ കുത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ബാറ്ററി ഇട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവത്തില്ല, കാരണം അതിൻ്റെ ചാർജിങ് വോൾട്ടേജിൽ ഡൗൺ ആയിപ്പോയതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഈ ബാറ്ററിയുടെ ചാർജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കുക എത്ര വോൾട്ടേജ് ഉണ്ടെന്ന്. ഇതിപ്പം ഈ ടോർച്ചിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററിയാണ്, അപ്പം ഉപയോഗിക്കാതെ കിടന്ന് അതിൻ്റെ ചാർജ് ടോർച്ച് കത്തുന്നില്ല. അപ്പം അതിൻ്റെ ചാർജ് ഒന്ന് നോക്കാം. ഇപ്പോൾ 1.9 volt ആണ് ഇതിൻ്റെ ചാർജ് കാണിക്കുന്നത്. അപ്പം ഈ ബാറ്ററി 3.6 volt ആണ് ഇതിന് വേണ്ടത്, 3.6 volt. അപ്പം നമ്മൾ ഈ 1.9 volt നമ്മൾ ഒരു എക്സ്റ്റേണൽ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്ത് ഇതിൻ്റെ ചാർജ് കൂട്ടി 3.6 മുകളിലാക്കിയിട്ട് പിന്നെ നമ്മൾ അതിനകത്തിട്ട് ചാർജ് ചെയ്താൽ ചാർജ് ആയിക്കോളും. അപ്പം നമ്മൾ സിമ്പിൾ കാര്യമാണ്, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പം 3.6 volt എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ആയിട്ട് ഏകദേശം സെയിം വോൾട്ടേജ് ആണ്, കാരണം മൊബൈലിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 3.7 volt ആണ്. അതുകൊണ്ട് നമുക്ക് മൊബൈലിൻ്റെ ഒരു ചാർജർ ഇതുണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ് മൊബൈലിൻ്റെ, ഇത് മൊബൈലിൻ്റെ അഡാപ്റ്റർ, അതിലോട്ട് മൊബൈലിൻ്റെ ഒരു ചാർജിങ് കേബിൾ, മൊബൈലിൻ്റെ ഒരു ചാർജിങ് കേബിളിൻ്റെ ഈ നമ്മൾ ഈ ഇൻസുലേഷൻ കളഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് മൊത്തം 4 വയറുണ്ട്. 4 വയറിൽ ഒരു റെഡ്, ബ്ലാക്ക്, പിന്നെ വൈറ്റ്, ഗ്രീന്. അപ്പോൾ ഈ റെഡും ബ്ലാക്കും ഇതിൻ്റെ 5 volt സപ്ലൈ വരുന്നതാണ്, പിന്നെ വൈറ്റും ഗ്രീനുമാണ് ഇതിൻ്റെ ഡാറ്റ പോകുന്നത്. അപ്പം നമ്മൾ ചാർജർ കുത്തി കഴിയുമ്പോൾ റെഡും ഗ്രീനും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ മറ്റേ 2 വയറ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം റെഡിൽ ഗ്രീനിലും കൂടെ ഞാനൊരു പിന്നൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് പ്ലഗിൻ ചെയ്യുകയാണ്, ഇവിടെ പ്ലഗിൻ ചെയ്ത് ഓണാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചാർജറിൻ്റെ വോൾട്ടേജ് ഉണ്ടോ, 5 volt ഉണ്ട്, 5.1 volt ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ പോലും ഡയറക്റ്റ് ഈ നെഗറ്റീവ് ബ്ലാക്ക് നെഗറ്റീവിലോട്ടും റെഡ് പോസിറ്റീവിലോട്ടും നേരെ കണക്ട് ചെയ്ത് ഒരു 10-20 സെക്കൻഡ് പിടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി ബൂസ്റ്റ്, മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി, മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ
മൾട്ടിമീറ്ററിന്റെ ബ്ലാക്കും റെഡിലോട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇതിന്റെ വോൾട്ടേജ് അവിടെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് ബ്ലാക്ക് കണക്ട് ചെയ്യുക. ഞാൻ ബാക്കിൽ നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോസിറ്റീവിലോട്ട് റെഡും കണക്ട് ചെയ്യുക. അന്നേരം പെട്ടെന്ന് അതിൻ്റെ ചാർജ് കൂടി അവിടെ കൂടുന്നത് കാണാം. 4.8 അങ്ങനെ ചാർജ് കൂടി വരുന്നത് കാണാം. ഇതിപ്പോൾ ഈ ബാറ്ററി ഡാമേജ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നില്ല. എന്നാലും കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് നമുക്കിത് റിലീസ് ചെയ്തിട്ട് നോക്കാം എന്താ ഇതിൻ്റെ കാര്യമെന്ന്. ഇതിപ്പോൾ ഞാനൊന്ന് ഇത്രയും സമയം ചാർജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചാർജ് ഒന്ന് ടെസ്റ്റ് വെക്കാം. കണ്ടോ, ബാറ്ററി ഇപ്പോൾ ബൂസ്റ്റായി, 4.1 വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്ററി നമ്മൾ ടോർച്ചിനകത്തിട്ടാൽ കറക്റ്റ് ചാർജിങ് കാണിക്കും.